പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്, ആ പൈനാപ്പിൾ പോലൊരു പെണ്ണ്. പൈനാപ്പിൾ പൈനാപ്പിൾ എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് വന്ന് നിക്കണാണ്ടില്ലേ ഒരു കൂഴച്ചക്ക. നല്ല പരുവത്തിൽ പൈനാപ്പിൾ പോലെയായി ഇരുന്നത്, മൂത്തു പറഞ്ഞപ്പോ കൂഴച്ചക്ക പോലെയായി. ഇരുന്ന് പഠിത്ത കാക്ക കുത്തുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടാൻ പറ്റിയ ചെറുക്കന്മാര് വല്ലതും തന്റെ കയ്യിലുണ്ടോടോ? ഈ ചക്കക്ക് പറ്റിയൊരു ചെക്കൻ എന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, ഇരുമ്പനം വാസു. പക്ഷെ അവന്റെ കല്യാണം കഴിഞ്ഞ് ഭാഗ്യത്തിന് ഡൈവോഴ്സായി. വേണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. ചെക്കൻ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് കരുതി പേടിക്കണ്ട, അധികം ഓടിയിട്ടില്ല. ഓടുകയോ ചാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എന്റെ മനസ്സിലുള്ള ചെക്കനെ ആരും ഓടിക്കാൻ നോക്കണ്ട. അദ്ദേഹം എന്നേ അവിടെ കുടിൽ കെട്ടി താമസിച്ചു കഴിഞ്ഞു. ബാലേട്ട, എന്റെ ബാലേട്ട. ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ ഈ ഉള്ള കാലം മുഴുവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് നിന്റെ കുടുംബത്തോടെയുള്ള കുഴപ്പം. കണ്ണ് തെറ്റിയാൽ എണ്ണ എടുത്ത് കണ്ണിലൊഴിക്കും. നിന്റെ അടുത്ത് ആര് പറഞ്ഞടി ആവശ്യമില്ലാത്തടത്ത് എണ്ണ എടുത്തൊഴിക്കാൻ? ചേട്ടാ, എണ്ണയും വെണ്ണയൊക്കെ വിടു ചേട്ടാ, നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞു, ഞാൻ അറിഞ്ഞു. നമ്മുടെ ഈ കല്യാണത്തിന് എതിര് നിൽക്കുന്നത് നിന്റെ ആ വൃത്തികെട്ട ആങ്ങളെയാണെന്നാണ്. അവനോട് പറഞ്ഞേക്ക് വാഴയില വെട്ടി വിരിച്ച് കാത്തിരുന്നിട്ട് മതി എന്നോട് കളിക്കാനെന്ന്. ബാടി എങ്ങ് ചെല്ലും? അവന്റെ അമ്മയുടെ തറവാട്ടിലേക്ക്. അവന്റെ മൂന്നടി നാലിഞ്ചിൽ ഞാൻ സവാരി ഗിരിഗിരി നടത്തും. പലതുണ്ട് എന്റെ കയ്യിൽ, പല സൈസിൽ പെട്ടയ്ക്കുന്നത്. ചേട്ടാ, എന്റെ ചേട്ടനാണ് ചേട്ടാ, ചേട്ടന്റെ ചേട്ടൻ ചേട്ടാ, അതാണ് ചേട്ടാ, എന്റെ ചേട്ടൻ. നീ എന്താ കരഞ്ഞതാണോ, ചിരിച്ചതാണോ, അതോ എന്നെ പേടിപ്പിച്ചതാണോ? നോക്കിക്കോ, ഞാനിനി മിണ്ടില്ല. അപ്പോഴേക്കും പിണങ്ങിയോ മുണ്ടക്കൽ മറിയേ. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കാൻ, ഇങ്ങോട്ട് നോക്കാൻ. നിന്റെ കവിളിൽ എന്താ ചുമന്നിരിക്കുന്നത്? നിന്റെ കവിളിൽ എന്താ? കവിളിടയിൽ കുങ്കുമമോ പരിഭവർണ്ണ പരാഗങ്ങളോ കരിവിരിയിൽ കവിതയുമായി മറിയാമേ നിന്റെ ചൊടിയിൽ വിരിയും അഴകിൻ മധുരം പകർന്നു തരൂ. മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. ചേട്ടാ, ആട്, ആട്. ആടല്ല, ഫോൺ. ആട് ഫോൺ. ഇവൻ ആടായും മാടായും എലിയായും പുലിയായും വേണമെങ്കിൽ തൂണ് പിളർന്ന് നരസിംഹമായും പുറത്തു വരും. ഹലോ, മൈ ഡിയർ റോങ് നമ്പർ. അതെ, ഞാൻ തന്നെ. എനിക്കൊരു വാക്കേ ഉള്ളൂ, നാലാമത്തെ പെഗിൽ അഞ്ചാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോഴേക്കും ആറാമത്തെ പെഗ് അടിക്കാൻ ഞാൻ എത്തിയിരിക്കും. ആരാ ചേട്ടാ ഫോണിൽ? മറിയാമ്മ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, നീരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അതുവേ, ഇത് റേ, ഇത് ധാരാവി. ധാരാവി ബാർ ഒറ്റ രാത്രി കൊണ്ട് കഴുകി വെളിപ്പിച്ചവനാണ് ഈ ഞാൻ. അതെന്തിനു ചേട്ടാ? കൂടെയുള്ളവർ വാള് വെച്ച് വൃത്തികേടാക്കിയാൽ പിന്നെ കഴുകി വൃത്തിയാക്കാതെ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അവന്മാര് വെറുതെ വിടുവോ? അമ്മായിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാലുകുടം വെള്ളമെടുത്ത് അവരുടെ തലയിൽ ഒഴിച്ചു. ഈ ഷർദിലോ കീ സിന്ദഗി കഴുകിയാലും കഴുകിയാലും ഖതം നഹി ഹോ ജാതി. എത്ര തേച്ചാലും കുളിച്ചാലും ചേട്ടൻ എന്റെ മനസ്സിൽ നിന്ന് ഖതം നഹി ഹോ ജായേ ഹേ. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. അവന്മാര് നാലാമത്തെ പെഗിൽ അഞ്ചാമത്തെ ഐസ് ക്യൂബ് ഇടുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം, അല്ലെങ്കിൽ മുഴുവൻ അവന്മാരെ അടിച്ചു തീർക്കും. ചേട്ടാ, ബാലേട്ടാ, ക്യാ ചുമ്മാ വക്കസ്തേ വക്കസ്തേ അമ്പോ മഹാദേവാ.
അത് ശരി, നിന്റെ മനസ്സിലിപ്പോഴും അവനാണല്ലേ ആ ബാറിൽ നിറങ്ങാത്ത ബാറാം തമ്പുരാൻ. ആ കള്ളുകുടിയനെ ഇനിയും നീ മറന്നില്ലെങ്കിൽ ഞാൻ സൈനയുടെ അടിച്ച് തെങ്ങിന്റെ മണ്ടയ്ക്ക് ഒരു കൈവിട്ട് റെയിൽപാളത്തിൽ തലവെച്ച് ചാകും. ശവം കടലിൽ പൊക്കി നടക്കും, അത് കണ്ണു നടക്കണം. ചാവിട്ടി തന്റെ കശരി ഉറപ്പിക്കും. ഈ ഔസേപ്പിനെ നിനക്കറിയില്ല, ഈ മൂതുകരങ്ങൾക്ക് കാവലിരുന്ന് കാവലിരുന്ന് ഞാൻ മൂത്ത് നരച്ചു. എനിക്കിതുവരെ ഒരു പെണ്ണ് കെട്ടാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുക. അവരെ നിർബന്ധിക്കണ്ട, ഇത്രയും വയസ്സായിട്ടും അവരുടെ മനസ്സിൽ നിന്നും അവന്മാര് പോയിട്ടില്ല. ഞാൻ ഇനിയും വരും, അവരെയും കൊണ്ടുവരും, വന്നിരിക്കും. അഞ്ജന സംഭവിച്ചിട്ടില്ല. നടന്ന കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അന്ധകാരൻ നാഴിയിൽ തള്ളിയിട്ടിട്ട് നിങ്ങൾ എവിടെ പോയിരിക്കുന്നു? ബോംബെയിലെ ഒരു പന്ന നക്ഷത്ര ഹോട്ടലിൽ പണമുണ്ടാക്കാനായി കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ. ഒരു നാൾ അവിടെ കള്ളക്കടത്ത് നടത്താനെത്തിയ ജോസ് പ്രകാശ് ഷിഇഡിയാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ടവർ എന്നെ ഒരു മുതലക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ജീവിതം മുതല മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. എന്നും മുതല കടിച്ച് കീറാത്ത ഒന്നു മാത്രമേ എന്റെ ശരീരത്തിൽ ബാക്കിയുള്ളൂ, എന്റെ ഹൃദയം. ഈ മുതല കടിച്ച ശരീരത്തിൽ വരണമല്യം ചേർത്താൻ നീ ഒരുക്കമാണോ ത്രേസ്യ കുട്ടി? മുതലമാന്തിയാലും പേപ്പട്ടി കടിച്ചാലും എനിക്ക് എന്റെ ചേട്ടൻ മാത്രം മതി. എന്റെ ത്രേശ്യ കുട്ടി. എന്റെ തമ്പുരാനെ, അങ്ങ് എന്താണ് മിണ്ടാതിരിക്കുന്നത്? അങ്ങേക്കുമില്ലേ പറയാൻ ഒരു ഫ്ലാഷ് ബാക്ക്? ഉണ്ട്, അത്ര വലുതല്ലെങ്കിലും ഒരു നീണ്ട ഫ്ലാഷ് ബാക്ക്. ധാരാവിയിലേക്ക് പോയ ഞാൻ ചെന്നപ്പെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഉസ്താദ് സ്മോളടി ഖാൻ സാധനം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. മദ്യപാനത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെച്ചുകൊടുത്തു. ദർബാരി രാഗത്തിൽ ഒരു വാൾ എന്റെ തള്ളക്കി വിളിച്ച അവന്റെ വായിൽ ഉരുപ്പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് ഞാൻ പടിയിറങ്ങി. പിന്നീട് അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു, ഷാപ്പുകളും ബാറുകളും തേടിയുള്ള ഓട്ടം. അതിനിടെ ഞാൻ അറിഞ്ഞു, നീ കല്യാണം കഴിച്ച് ബീഹാറിൽ സുഖമായി കഴിയുന്നു എന്ന്. അങ്ങനെയാണ് ഈ വൃത്തികെട്ടവൻ എന്നെ അറിയിച്ചത്. പല സൈസിലുള്ള ഐസ് ക്യൂബുകളും പലതരം ബ്രാൻഡുകളും തണ്ടവമാടി ഈ ശരീരത്തിൽ വരണമാല്യം ചാർത്താൻ നിനക്ക് മനസ്സുണ്ടോ മറിയാമേ? ഉണ്ട് ചേട്ടാ. ഒരിക്കലും അസ്തമിക്കാത്ത പ്രണയത്തിന്റെ തീച്ചൂളിയിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഞാൻ കാത്തിരുന്നത് അങ്ങേക്ക് വേണ്ടി മാത്രമായിരുന്നു. അങ്ങേക്ക് വേണ്ടി മാത്രം. അളിയന്മാരെ, എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഇവർത്തി കെട്ടവന് കഴിഞ്ഞില്ല. മൂന്നാനെ, എന്തോ ഈ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ സന്തോഷത്തിന്റെതാണ്. നമുക്കാടാം, പാടാം, വാടാമേ. നിന്റെ
ശ്രീമഴമന